ഇപ്പോൾ ഒരു നിരീക്ഷകൻ വന്നിട്ടുണ്ട്. എന്താണ് നിരീക്ഷിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ചിലയിടത്ത് അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്, ചിലയിടത്ത് ഐ ടി നിരീക്ഷകനാണ്, ചിലയിടത്ത് കാലാവസ്ഥ നിരീക്ഷകനാണ്. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? സി പി എം വിരുദ്ധ രാഷ്ട്രീയം പറയാൻ മുഖ്യമന്ത്രി ആക്ഷേപിക്കുക, സി പി എമ്മിനെ ആക്ഷേപിക്കുക, ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അദ്ദേഹത്തിന് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അയോഗ്യ രാമൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആ സിനിമയിൽ ശ്രീനിവാസൻ നായകനായ കഥാപാത്രമുണ്ട്, നോവലിസ്റ്റ് കം ടൈലർ. വേണ്ട വേണ്ട, തടയരുത്. ചിലയിടങ്ങളിൽ അദ്ദേഹം വരിക ഐ ടി വിദഗ്ധനായിട്ടാണ്, ചിലയിടങ്ങൾ അദ്ദേഹം വരിക രാഷ്ട്രീയ നിരീക്ഷകൻ. നിങ്ങൾ ആരെ രാഷ്ട്രീയ നിരീക്ഷണം? നിങ്ങൾ ക്ഷമ പരീക്ഷിക്കരുത്. പണിക്കരടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പണിക്കർ ആരുമല്ല, എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ തലശ്ശേരി എം എൽ എ ആയിട്ടുള്ള ശ്രീ എ എൻ ഷംസീർ, അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞിരുന്ന ചില വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളുണ്ട്, അതിന് മറുപടി നൽകേണ്ടുന്ന ഒരു അവസരം കൂടി എനിക്ക് തരണം. എങ്കിലും ഒരു ചാനൽ വിളിച്ച് ഒരു കസേര ഇട്ട് തന്ന് താങ്കളോടൊപ്പം ശ്രീ ഷംസീറിനോടൊപ്പം ഇരുത്തുന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ താങ്കൾക്കും എന്റെ യോഗ്യതയുള്ളൂ, അല്ലെങ്കിൽ താങ്കളുടെ യോഗ്യത ഞാനും അർഹിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. തുല്യരായിട്ടുള്ള ആൾക്കാരെയാണല്ലോ ചർച്ചകളിൽ വിളിക്കുക. അപ്പൊ അത് ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടെന്നല്ല, അവന്റെ കയ്യിൽ നിന്ന് തല്ലി കൊള്ളണ്ടാ പറഞ്ഞത്. ഇത്ര സി പി എം പോലെയുള്ള ഒരു വലിയ പ്രസ്ഥാനം ഒരു നിരീക്ഷകനെ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വിലകളയാനായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന നിരീക്ഷണം എന്ന് പറയുന്നത് എന്റെ വീട്ടിൽ ഒരിടത്തിരുന്ന് വാർത്തകളൊക്കെ വായിച്ച് ടി വി ഒക്കെ കണ്ട് കാണുന്ന വിവരങ്ങളെ പറ്റിയുള്ള നിരീക്ഷണം മാത്രമാണ്. അല്ലാതെ ഇരുളിന്റെ മറവിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവ വിടാനുള്ള ആർജവം എനിക്കില്ല ശ്രീ ഷംസീർ. ഇത് അടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എനിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് എന്റെ ഭാര്യയെ അനധികൃതമായിട്ട് നിയമനം നൽകുന്നതിനുള്ള ആവതില്ലാത്തയാളാണ്. അതിന്റെ പേരിൽ എനിക്ക് കോടതിയിൽ നിന്ന് ഒരു ചീത്തപ്പേരുണ്ടായതിനു ശേഷം, ശാസിച്ചതിന് ശേഷം ഞെളിഞ്ഞിരുന്നിട്ട് ടി വി ചാനലിൽ ചർച്ചയ്ക്ക് വരാനുള്ള കഴിവില്ല. പിന്നെ താങ്കൾ ഇവിടെ അഴകിയ രാവണൻ സിനിമയെ പറ്റി പറഞ്ഞു. എനിക്ക് ഓർമ്മ വരുന്നത് മഴവിൽക്കാവടി എന്ന സിനിമയാണ്. അതിൽ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കണ്ണീരിങ്ങനെ ഇറക്കിയിട്ട് നിങ്ങളുടെ ആ മീശ ഇനിയും വളർത്തല്ലേടോ എന്ന് ഇന്നസെന്റ് പറവൂർ ഭരതനോട് പറയുന്നുണ്ട്. കോട്ടയ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴുവണ്ട, വാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.